കർണാടകയിലേക്ക് പോയ മലയാളികളെ അതിർത്തിയിൽ ചാപ്പകുത്തി. മലയാളി കർഷകർ ഉൾപ്പെടെയാണ് കോവിഡ് പ്രതിരോധത്തിന്റെ പേര് പറഞ്ഞ് കർണാടക അധികൃതർ ചാപ്പകുത്തിയത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട് ജില്ലാ കളക്ടർ ഇടപെട്ടതിനെ തുടർന്ന് വൈകിട്ടോടെ ചാപ്പകുത്തുന്നത് നിർത്തിയെങ്കിലും സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. വയനാട് അതിർത്തിയിലെ ബാവേലി ചെക്ക് പോസ്റ്റിലൂടെ കർണാടകയിലേക്ക് പോയ നാല് മലയാളികൾക്കാണ് ഇന്നലെ ദുരനുഭവം ഉണ്ടായത്. തീയതി രേഖപ്പെടുത്തിയ സീലാണ് കർഷകരുടെ കയ്യിൽ പതിച്ചത്. വോട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്ന തരം മഷി ഉപയോഗിച്ചാണ് കൈകളിൽ സീൽ അടിക്കുന്നത്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് കർണാടക സർക്കാർ 7 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കർണാടകയിലേക്ക് എത്തുന്ന മലയാളികളെ നിരീക്ഷിക്കാനാണ് ചാപ്പകുത്തലെന്നാണ് കർണാടക അധികൃതരുടെ അവകാശവാദം. ക്വാറന്റൈൻ ലംഘിച്ചാൽ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ നിയമനടപടി സ്വീകരിക്കുകയാണ് ഇതിന് പിന്നിലെന്നും ചില ഉദ്യോഗസ്ഥർ പറയുന്നു. 2 ഡോസ് വാക്സിൻ എടുത്തതിൻ്റെയും RT-PCR പരിശോധനാ ഫലത്തിൻ്റെയും തെളിവുകൾ കാണിച്ചിട്ടും നിർദാക്ഷിണ്യം തൻ്റെ കയ്യിൽ അവർ ചാപ്പകുത്തിയത് മാനസികമായി പ്രയാസമുണ്ടാക്കിയെന്ന് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയായ ഹുസൈൻ പറഞ്ഞു. അതിനിടെ 2 ഡോസ് വാക്സിൻ എടുത്തവരെ അന്തർസംസ്ഥാന യാത്രയ്ക്ക് അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളിക്കളഞ്ഞാണ് കേരള കർണാടക തമിഴ്നാട് സർക്കാരുകൾ അതിർത്തികളിൽ കർശന പരിശോധന നടത്തുന്നത്. മലബാറിൽ നിന്നുള്ള നൂറുകണക്കിന് മലയാളി കർഷകർ കർണാടകയിൽ കൃഷിയിറക്കിയിട്ടുണ്ട്. കടുത്ത നിയന്ത്രണങ്ങൾ കാരണം ഇവരുടെ പോക്കുവരവ് ദുരിതത്തിലാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. MLA, കർഷക സംഘടനകൾ, വ്യാപാരികൾ, യുവജന സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഒരു 100 ഏക്കർ 150 ഏക്കറൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരാണ് ശരിക്കും നമ്മുടെ കർണാടകത്തിലുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 6 ലക്ഷം മുതൽ 6.5 ലക്ഷം രൂപ വരെ 1 ഏക്കറിന് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 5000-10000 കോടിയോളം രൂപ നിലവിൽ കർണാടകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കർഷകർക്ക് അങ്ങോട്ട് പോയി അവർ കൃഷിയിടങ്ങൾ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാപ്പുകുത്തി അടക്കമുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങളെല്ലാം വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കർഷകർ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, സമയാസമയങ്ങളിൽ വിളവെടുക്കാനും സമയാസമയങ്ങളിൽ വളപ്രയോഗത്തിനും വേണ്ടി പോകുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കിട്ടണം. Way2nikah.com, the exclusive Muslim matrimonial site.